ഞാൻ എറണാകുളം ജില്ലയിലെ ഊന്നുകലിനടുത്ത് തേൻകോട് ഗ്രാമത്തിലാണ്. ഇവിടേക്ക് എത്തുമ്പോൾ നാസർക്ക ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ? അതെ. ഇതെന്താ നാസർക്ക? ഇത് നമ്മുടെ റംബുട്ടാനാണ്, കഴിഞ്ഞ സീസണിൽ ഉണങ്ങിയതാണ്. അപ്പോൾ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനും നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്. ഓ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതിരിക്കുന്നത്. ഇത് N18 ആണ്. പക്ഷെ നല്ല ഫ്ലഷ് ഉള്ള ഏറ്റവും ഫസ്റ്റ് ഗ്രേഡ് തന്നെ എടുത്ത്. എങ്ങനെയുണ്ട് പറഞ്ഞേട്ടാ? ഈത്തപ്പഴം ഈന്തപ്പഴം പോലെ അല്ലേ? അത് ശരി. ഇത് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എങ്ങനെയൊക്കെ? ഇത് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഫ്രൂട്ട് തന്നെ തിരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കിയില്ല, അങ്ങനെ ലാസ്റ്റ് കിട്ടിയത് എടുത്ത് ഉണങ്ങിയതാണ്. തൊലി പൊട്ടാത്തത് നല്ല വലിപ്പമുള്ളതായിരിക്കണം. തൊലി പൊട്ടിക്കഴിഞ്ഞാൽ അത് കേടുവന്നു പോകും. അപ്പോൾ മുഴുവനെ തന്നെ ഡ്രയറിൽ കൊടുത്ത് പെട്ടെന്ന് ഉണങ്ങണം. എന്തെങ്കിലും വാക്കും എന്താ ഡീഹൈഡ്രേറ്റഡ് ആ ടൈപ്പ് ഇതിൽ ഉണങ്ങിയെടുക്കണം പെട്ടെന്ന്. അപ്പോൾ ഇത് എത്ര ഇത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങും. ഓ, കുലുങ്ങും. ആ, അപ്പോൾ ആ പഴം ഇതായി കഴിഞ്ഞാൽ എത്ര വർഷം വേണമെങ്കിലും ഇരിക്കും. കഴിഞ്ഞ 9 വർഷത്തും ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതാണ് ഒന്നുകൂടി പൊടിച്ചേക്കാം. വളരെ പൊടിച്ചതാണത് വേണ്ടോ? ഇത് മാത്രമാണ് ഇത് ഈ റംബുട്ടാൻ മാത്രമാണ് ഇങ്ങനെ ഉണങ്ങാറുള്ളത്? വേറെ എന്തെങ്കിലും പരീക്ഷിക്കാറ്? അത് ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് ഉണങ്ങി നോക്കി, അത് സക്സസ് ആയില്ല. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് ജലാംശം പെട്ടെന്ന് പോകുന്നില്ല. മറ്റേതാകുമ്പോൾ ജലാംശം തീർത്ത് പോയി കിട്ടും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ റംബുട്ടാൻ ഉണങ്ങിയത് കഴിച്ചിട്ട് ഈന്തപ്പഴം പോലെ ഇരിക്കുന്നതാണ് ജോർജേട്ടൻ പറയുന്നത് അല്ലേ? അത്ര ടേസ്റ്റാണ് അല്ലേ? എന്തായാലും തേൻകോട് ഗ്രാമത്തില് തേനു തുല്യമായ പഴവർഗ കൃഷി നടത്തുന്ന ഒരാളാണ് നാസർക്ക. തേൻകോടിന് പേര് പറഞ്ഞ ഈ പ്രദേശം മൊത്തം പണ്ട് മുതലേ തേനിന്റെ പ്രസിദ്ധം. എവിടെ നോക്കിയാലും തേനുണ്ടാവുന്ന സ്ഥലമാണ്. തേനീച്ച ഭയങ്കര സംഭവമാണ്, അതുകൊണ്ടാണ് തേൻകോടിന് പേര് തന്നെ. പിന്നെ എനിക്കിവിടെ തേനീച്ച കൃഷിയുണ്ട്, ചെറുതേനും വലുതേനും ഞാൻ കൃഷി. തേനിന്റെ മധുരമുള്ള പഴങ്ങളാണ് ഇപ്പൊ അങ്ങനെ കൃഷി ചെയ്യുന്നത് മാത്രം. അതെ.